Namaskaram friends, innathu nammude recipe brain varattiyathana. Idu beef inde brain aato. Nalla taste ulla oru recipe aanu. Nalla oru side dish aayittu doshayude koodeyum pathiri chapathi poori ivide koodeyokke namukku serve cheyyavunnathana ee brain varattiyathu. Namukku ingane easy aayittu ee brain varattiyathu thayaraakki edukkunnathennu nokkam. Appo ivide njane beef inde brain eduthittundu ṭo. ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് വലുതാകും വേണ്ട എന്നാൽ നന്നായിട്ടങ്ങ് ചെറുതാക്കും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് പോകും കട്ട് ചെയ്ത ഈ ബ്രെയിൻ പീസസിനെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് എടുക്കാം അരപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു ബൾബ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുള്ളത് ഇതിനൊപ്പമാകരായിട്ട് നമുക്ക് രണ്ട് പച്ചമുളക് എടുത്താൽ മതി പിന്നെ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചതച്ച് വെച്ചിട്ടുള്ള ഈ മിക്സ് നമുക്ക് ചേർക്കാം പാനിലോട്ട് ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കേട്ടോ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം കേട്ടോ എരിവ് ഓരോരുത്തർക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് ചേർക്കാം ഞാനിവിടെ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ഓൾറെഡി കുറച്ച് കാന്താരി ചേർത്തിട്ടുണ്ട് ഇനി അവസാനം കുറച്ച് കുരുമുളക് കൂടെ ചേർക്കും അപ്പോൾ കുറച്ച് ചേർത്താൽ മതി ഇനി ഒരു 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മളിത് പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ തീരെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല കേട്ടോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മസാലയൊക്കെ കുറുകി വരുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ വരട്ടിൽ ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കാം കേട്ടോ മല്ലിയിലയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു കറി ടൈപ്പിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇരുന്ന് ഒന്നുകൂടി ഒന്ന് വറ്റി വരട്ടെ കേട്ടോ നമ്മുടെ വരട്ട് നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിനൊരു ഫൈനൽ ടച്ച് കൊടുക്കണം ഇവിടെ ഞാൻ ഗരം മസാല ചേർക്കാൻ ഒരു പിഞ്ച് ഗരം മസാല മതി കേട്ടോ ഒരുപാട് വേണ്ട ഗരം മസാലയുടെ സ്മെല്ല് മുന്നോട്ട് വരും അതുപോലെ ഫ്രഷായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണിത് 1 ടീസ്പൂൺ ഉണ്ടാവും ഇത് എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ കുരുമുളക് ചേർക്കാൻ നമ്മൾ നേരത്തെ ചേർത്ത മുളക് പൊടിയും കാന്താരിമുളകും ഒക്കെ ഉണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർക്കാം അവസാനമായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഈ ബ്രെയിൻ വരട്ടിൻ്റെ സ്മെല്ല് വരുന്നത് കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടച്ചു വയ്ക്കാം 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രെയിൻ വരട്ടിയത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു